നിങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് കണ്ടപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് ചേട്ടൻ്റെ പരിപാടികൾക്കൊക്കെ പങ്കെടുക്കാനായിട്ട് വരുന്ന ആ ഒരു സമയം ഞാൻ പെട്ടെന്ന് ഓർത്തു പോവാ. ശരിക്കും എനിക്കിപ്പോൾ തോന്നി നിങ്ങളെല്ലാം കൂടെ ഇങ്ങോട്ട് കയറി വന്നപ്പം ചേട്ടനില്ല എന്നുള്ളതല്ല, ചേട്ടൻ്റെ പ്രസൻസ് ഇവിടെ ഉണ്ട് നിങ്ങളെ, പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് കണ്ടപ്പോൾ അങ്ങനെ തന്നെ എനിക്ക് തോന്നിയത്. ഈ ഹാളിന് അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ടല്ലേ, എല്ലാ സമയവും കലാകാരന്മാരെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതായിട്ട്. ഈ വീടെന്ന് പറഞ്ഞാൽ ഒരു കലാകാരന്മാരുടെ സംഗീതം മാത്രം നിറഞ്ഞിരുന്നു നിന്നിരുന്നൊരു സമയമുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും എപ്പോൾ വന്നാലും ഇവിടെ ചേട്ടനുണ്ടാവും, ആ ഹാർമോണിയം ഹാർമോണിയം ചേച്ചി ഉണ്ടാവും, പിന്നെ പാട്ട്, പിന്നെ ഇവിടെ തന്നെ റെസ്റ്റും കിടപ്പും. ഇവിടെ എപ്പോഴും ഒരു 24 hours ഓപ്പൺ റെസ്റ്റോറൻ്റ് ആണ്. ഗോപനൊക്കെ ഗോപനും എത്ര കാലം ചേട്ടൻ്റെ കൂടെ തന്നെ. ഞാൻ ഓണക്കാലത്ത് പ്രധാനമായിട്ട് ഓർമ്മിക്കുന്നത് നമ്മുടെ ഓണം സ്പെഷ്യൽ പ്രോഗ്രാം ആകാശവാണി ഉണ്ടാവും. അന്ന് ആകാശവാണിക്ക് ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് നമ്മൾ പാട്ട് പഠിക്കും, പാട്ട് പഠിക്കുകയും ധാരാളം പാട്ടുകളുണ്ടാവും, ലൈവ് പ്രോഗ്രാം ചെയ്യും ആകാശവാണി. ഉത്രാട സന്ധ്യാനദിക്കരയിൽ ഉത്തരീയത്താൽ ഉടൽ മൂടി ഊർമിളയെപ്പോലെ വന്നണഞ്ഞിടും ആവണി പൊൻകണി സ്വാഗതം, നിനക്കാർപ്പും കുറവയുമായി സ്വാഗതം. പുത്രാടത്തൂമുത്തേ ഉല്ലാസപ്പൂമുത്തേ, നിന്നെ ഞാൻ താരാട്ടാം പുന്നാരപ്പൂന്തത്തേ, പുലർനിലാവിൽ നീരാടിവാ താരം തരണം പുത്താട പൂമുത്തേ. ഗിരീഷ് പുത്തഞ്ചേരി ഗിരീഷന്റെ വരികളാണ് അതിനകത്ത് തന്നെ. ആടു പൊന്മയിലേ നല്ല സോങ്ങ്, അതിലൊരു വരിയുണ്ട്, മുകുന്ദൻ എന്നും മുടിയിൽ ചൂടാൻ പീലി കണ്ണിൻ ഇതളൊന്ന് പൊഴിച്ചും കൊണ്ടാട് പൊന്മയിലെ. ആ വരി അതിലൊഴിക്കും ഞാൻ ആ പാട്ട് കേട്ടപ്പോ ബിച്ചേട്ടനും ചേട്ടനും കൂടി ഇരിക്കാൻ ഞാൻ പറഞ്ഞു നിങ്ങളോടൊക്കെ എന്ത് ദേഷ്യം തോന്നിയാലും ഈ ഒരു പാട്ടിന്റെ വരി കേൾക്കുമ്പോ കംപ്ലീറ്റ് അങ്ങ് അലിഞ്ഞു പോകും. എന്തൊരു മനോഹരമായ മുടിയിൽ ചൂടാൻ പീലി കണ്ണിന് ഇപ്പൊ ഒരുപക്ഷെ നിങ്ങൾ ആരും കേട്ടിട്ടില്ലാത്ത ഒരു ഓണപ്പാട്ട് എനിക്കറിയാം ചേട്ടൻ്റെ. കേട്ടിട്ടുണ്ടോ? ഓമനത്തുംബി ഓണത്തുംബി ഓണപ്പാട്ടും പാടി ഓണക്കാറ്റിൽ ആടി നീലവാനിൽ കൂടി എൻ്റെ ഓമനത്തും ബീവാവാ. എനിക്കിപ്പോൾ കേൾക്കുമ്പോൾ സന്തോഷം എന്ന് അറിയാം. ആകാശവാണിയിലെ പാട്ടുകളെ കുറിച്ച് പറയുമ്പം ഇപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പഴയ പാട്ടുകളെല്ലാം ഓർമ്മ ഉണ്ടെന്നുള്ളതാണ്. ആരും എൻ്റെ വരികൾ നോക്കി പോലും ആവശ്യമില്ല, നമ്മള് പഠിച്ചതല്ലേ. അതുപോലെ ഏറ്റവും ഈ ലെസൺസ് പഠിപ്പിക്കുന്നത് നമ്മൾ അതുമാതിരി കേട്ട് പഠിക്കുമ്പോഴേ പിന്നെ ലാസ്റ്റ് ആരെങ്കിലും ഒക്കെ കൊണ്ട് ഫുൾ സോങ് റെക്കോർഡ് ചെയ്ത് കേൾക്കുമല്ലോ. അപ്പൊ ഫുള്ള് അങ്ങനെ മനസ്സിൽ പതിയാണ്. പിന്നെ മനസ്സിൽ പതിയാന്ന് വെച്ചാല് ആ ട്യൂൺ അങ്ങനെയാണ് അല്ലേ. ചില ട്യൂണ് നമുക്കിങ്ങനെ കേട്ട് ഇങ്ങനെ പോകും. ചില അത് ഞാൻ പറഞ്ഞ എപ്പോഴും ചേട്ടൻ്റെ കാര്യത്തിൽ ബോൺ കമ്പോസറാണ്, ചിലര് മ്യൂസീഷ്യനായിരിക്കും പിന്നെ കമ്പോസറാകും. ഇത് അങ്ങനെയല്ല, ജീനിയ തന്നെയുള്ള ബോൺ കമ്പോസറാണ്. ഇനി ചേച്ചിയെ കാണുമ്പോൾ അല്ലേ എന്നെ ശപിച്ചതാണ് ഓർമ്മ വരുന്നത്. ഞാനേക്കനാണ് എന്നുള്ള ചിത്രത്തിന് വേണ്ടിയിട്ട് രജനി പാടിയത് അരുന്ധതിയാണ്. അരുന്ധതി പാടി വെച്ചിരിക്കുകയാണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോയില്. ഈ നവംബർ നഷ്ടം എൻ്റെ അടുത്ത ദിവസം തരങ്ങണിയിൽ നടക്കുന്നു. ഇപ്പം ചിത്ര ഉണ്ട്, ബീനയുണ്ട്, ചിത്രയുടെ അച്ഛനൊക്കെ ഉണ്ട് വെളിയിൽ. ഇപ്പോൾ ബിന്ദു അരുന്ധതിയുടെ അച്ഛനും വന്നിട്ടുണ്ട്. ചിത്രയുടെ അച്ഛനൊക്കെ വളരെ സമാധാനമായിട്ട് റെക്കോർഡിങ് കഴിയുന്നവരെ വെയിറ്റ് ചെയ്യാണ്. അരുന്ധതിയുടെ അച്ഛനും ഭയങ്കര വിപ്രാളം,
എന്ത് തീരാത്ത എന്ത് തീരാത്ത അവസാനം എനിക്ക് ഈ സിനിമാ പാട്ടൊന്നും വേണ്ട, ശാസ്ത്രീയ സംഗീതം ഉണ്ടല്ലോ അത് മതി. മെമ്പർ ഏതായാലും ഇപ്പൊ തീരും റെക്കോർഡിംഗ് കഴിഞ്ഞു പറഞ്ഞ് ഞാൻ സമാധാനിപ്പിക്കുന്നു. ലാസ്റ്റ് റെക്കോർഡിംഗ് ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടേ അച്ഛൻ്റെ ഈ പുറത്ത് ഞാൻ എന്നെ അറിയിച്ചിട്ടില്ല, ഇങ്ങനെ അച്ഛൻ പുറത്ത് നിൽക്കുന്നുണ്ടെന്നും ഇത്രയും ചൂടിലാണെന്നും അറിയിച്ചിട്ടില്ല. ചേട്ടൻ വേഗം വേഗം പാടി, ചേട്ടൻ്റെ മുഖമൊക്കെ ഒരുമാതിരി ചുമന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി കാര്യം. ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ അരുന്ധതിയോട് പറഞ്ഞു, നോയ്ക്കു അരുന്ധതി, അരുന്ധതിയെ പാടിച്ചേ അടങ്ങൂ എന്നുള്ള ഒരാളായിരിക്കും അരുന്ധതി. അതല്ല സിനിമയിൽ പാടിച്ചേ അടങ്ങും, സിനിമയിൽ പാടിച്ചേ അടങ്ങൂ എന്നുള്ള ഒരാളായിരിക്കും അരുന്ധതിയെ കല്യാണം കഴിക്കാൻ പോണത്. ഇവിടെ ഇപ്പൊ എല്ലാ സീനിയേഴ്സും ഈ കാര്യങ്ങൾ പറഞ്ഞു, പക്ഷേ ഏറ്റവും നമ്മുടെ കുടുംബത്തിലെ ജൂനിയർ ആയിട്ടുള്ള ഒരാളോട് ഇരിപ്പുണ്ട്, നമ്മുടെ ഹരിശങ്കർ. അവൻ ഒരു ഒന്നര വയസ്സ് മുതലേ പാടി തുടങ്ങിയതാ. അവന്റെ പാട്ട് എന്ന് പറഞ്ഞാൽ ഈ ഇവിടെയായിരുന്നു. അവന്റെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഓം ചിച്ചിയോ ഒക്കെ വളരെ കഴിഞ്ഞാണ് അവന്റെ പാട്ടിനെ കുറിച്ച് ശ്രദ്ധിച്ചു തുടങ്ങിയത്. അവൻ അഞ്ചാമത്തെ വയസ്സില് സാഫല്യം എന്നുള്ള പടത്തിലെ അവൻ ദാസേട്ടന്റെ കൂടെ ഒരു നാല് പേരെ അവൻ പാടിയിട്ടുണ്ട്. ഞാൻ ടീച്ചറിന്റെ വീട്ടിൽ പോകുമ്പോഴേ ഓനെ കൊണ്ട് ഓരോന്ന് ടീച്ചറെ പാടിപ്പിച്ച് കേക്ക് കേൾപ്പിക്കും നമ്മളെ. അല്ല ഞാൻ പറയേ, ഈ വീട്ടിലെ എല്ലാവരുടെയും ജ്ഞാനം കാച്ചി കുറുകി കിട്ടിയ ഒരു ജ്ഞാനമാണ്. എനിക്ക് നാലാമത്തെ അപ്പൊ അച്ഛന്റെ വെച്ച് നോക്കുമ്പോ മലബാർ ഗോപാലൻ നായരെന്നുള്ള ആ ഒരു ഇത് കഴിഞ്ഞിട്ട് നാലാമത്തെ തലമുറയാണ്. അപ്പൊ എനിക്കൊന്നും എല്ലാവരുടെയും കൂടെ ഞാൻ അവന് കിട്ടിയിട്ടുണ്ട്. ശങ്കു ചേട്ടനെ താത്ത എന്താ വിളിക്കുന്നത്? അതെങ്ങനെ അങ്ങനെ ആയത് അറിയില്ല. എനിക്ക് തോന്നുന്നു ആ സമയത്തെങ്ങാണ്ട് ചെന്നൈ പോയി, അവിടെ അപ്പൂപ്പനെ ആരോ താത്ത തിരിച്ചു വന്നപ്പം പിന്നെ താത്തായി. തമിഴിലാണല്ലോ താത്താന്ന് വിളിക്കുക. പാട്ടെഴുത്തുകാർ ലിറിസിസ്റ്റുകൾ എല്ലാം ഇവിടെ, തമ്പിച്ചേട്ടൻ അങ്ങനെ എത്ര പേരാണ് ഇവിടെ വന്നത്? അല്ല ചേട്ടന് എഴുത്തുകാരെ ശരിക്കും പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. എന്നുവെച്ചാൽ നല്ലതല്ലെങ്കിൽ അപ്പോഴേ അത് എടുത്ത് കളയുകയും ചെയ്യും, അത് വേറെ കാര്യം. പക്ഷെ കളർകോട് ചന്ദ്രൻ പാട്ടുകള് ചേട്ടൻ വളരെയധികം ഒരുപാട് ഒരുപാട് ലെസൺ എടുത്തിട്ടുണ്ട്. നല്ല പാട്ട് രാഷ്ട്രപതിയിലെയും അതിന് കാരണം ചേട്ടന് മലയാളം ബി എക്ക് യൂണിവേഴ്സിറ്റി കോളേജിൽ ഈവനിങ് കോളേജിൽ ജോലി കിട്ടിയ ശേഷം പോയി ചേർന്നു. അപ്പോ ഒ എൻ വി സാറ് പിന്നെ കൃഷ്ണപിള്ള സാറ് ഒക്കെ ഉണ്ട്, കൃഷ്ണനായർ സാറൊക്കെ, എം കൃഷ്ണനായർ സാറ്. അപ്പൊ ചോദിച്ചിട്ട് അതാവശ്യം ജോലി ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇപ്പം പഠിക്കാനായിട്ട് വരുന്നത്? അതെ, സംഗീതം കൈകാര്യം ചെയ്യണമെങ്കിൽ സാഹിത്യം കൂടെ അറിയണം. അല്ലെങ്കിൽ അത് എന്ന് വെച്ചാൽ കവിത ചൊല്ലാനായിട്ട് ചേട്ടനെപ്പോഴും ആദ്യമൊക്കെ ഒരിക്കൽ കൈനികര സാറിൻ്റെ മുമ്പിൽ വെച്ചിട്ട് കവിത ഇങ്ങനെ ഭയങ്കര വളരെ സംഗീതാത്മകമായിട്ടൊക്കെ ചൊല്ലിയിരുന്നു. അല്ലെപ്പോൾ അവർ പറഞ്ഞു കവിത ഇങ്ങനെയല്ല ചൊല്ലേണ്ടത് എന്ന് പറഞ്ഞ് പ്രത്യേക ഒരു അതിൻ്റെ ഒരു ഫോർമാറ്റൊക്കെ പറഞ്ഞു കൊടുത്തു. സാഹിത്യം കൂടെ അറിയുന്നതുകൊണ്ട് ചേട്ടൻ എന്ത് പറയുമ്പോഴും ആ സാഹിത്യത്തിൻ്റെ ഒരു മീനിങ്ങിന്റെ ഹൈലൈറ്റ് എക്സ്പ്രഷൻ ഭയങ്കരമായിട്ട് വരും. അത് എവിടെ സ്ട്രെസ് കൊടുക്കണം, എവിടെ എങ്ങനത്തെ മോഡുലേഷൻ കൊടുക്കണം, അതൊക്കെ അങ്ങ് താനേ വരിക. പറഞ്ഞ മാതിരി എന്തെങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ള തീർച്ചയായിട്ടും ആ ഒരു കൾച്ചർ എന്ന് പറയുന്നത് അതിന് ഇതുപോലെ. അപ്പൊ ഞാനിവിടെ ഇരിപ്പുണ്ട്, അന്ന് ഞാൻ ജോലിയൊന്നും കിട്ടിയിട്ടില്ല. എന്തോ പാടാൻ, എന്തോ ഗ്രൂപ്പ് പാടാൻ അങ്ങോട്ട് പോയ സമയത്ത് ചേട്ടൻ ഇങ്ങനെ വന്നപ്പോ എടുത്തു കൊടുത്തു. ചേട്ടൻ അപ്പൊ അത് നോക്കിയിട്ട് ഇന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ഒരു പിന്നെ 30 വർഷമെങ്കിലോ അത് ചേട്ടനിങ്ങനെ വരി എടുത്ത് വരിട്ട എടുത്തോടാ എന്ന് പറഞ്ഞു. മിണ്ടിത്തുടങ്ങാൻ കൊതിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേലം നിഞ്ഞപ്പാലോടൊപ്പം അമ്മയെന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതാ. ഇതിന്നും ഞാൻ മറന്നിട്ടില്ല. ഒറ്റ അടിക്കത് എടുത്താണ്, എന്നിട്ട് ഒരൊറ്റ പോക്കും പോയി. പപ്പുചേച്ചി എഴുതിയിട്ടുണ്ടല്ലോ സാറ് ട്യൂൺ ചെയ്തിട്ടുണ്ടല്ലോ, ഒരുപാട് അതാണല്ലോ അതാണല്ലോ സംസാരിക്കാൻ ഉണ്ടായിരുന്ന ഒരു കാരണം തന്നെ അങ്ങനെയുള്ള ചില ലളിതഗാനങ്ങൾ പേര് വെക്കാതെ അയച്ചു വിട്ട പാട്ടുപോലും. അല്ല അന്ന് അന്ന് ആരാ ചേട്ടനെ കണ്ടാ മോഹിക്കാത്തവര്? അന്നത്തെ രൂപം എന്ന് പറഞ്ഞാല് നീ താടിയൊന്നുമില്ല, ഇതുപോലെ കവളത്തെ ഒരു കറുത്ത മറുകും സീ ത്രൂ ഷർട്ടും കോടി മുണ്ടും കണ്ടു കഴിഞ്ഞാൽ ആര് പെമ്പിള്ളർ ആരായാലും വീണു പോകും. അങ്ങനത്തെ ഒരു രൂപം. പിന്നെ അതുപോലെ സംഗീതവും. ചേച്ചി ആ വീട്ടിലെ ചേട്ടൻ്റെ കൂടെ വന്ന അന്ന് മുതൽ അവസാനം വരെ
ചേച്ചിക്ക് ആ പ്രണയം അങ്ങനെ തന്നെ നിൽക്കുന്നു വളരെ അതിശയമാണ്. സ്നേഹം പങ്കിട്ട് പോകും നമുക്ക് കുട്ടികളിലേക്ക്, പക്ഷെ ആരാധന ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ അന്ന് ചേട്ടന് എന്റെ മനസ്സിൽ കേറിയിട്ടുള്ള ആ മാറിയിട്ടേ ഇല്ല. ദളിതഗാനങ്ങൾ അതിനുശേഷം എഴുതിയിട്ടുണ്ട് കേട്ടോ ആകാശവാണിക്ക് വേണ്ടി. ചില സമയത്തൊക്കെ പറയും ഇടി നീ പെട്ടെന്ന് ഒരു പാട്ട് എഴുതുന്ന ഒരു ആർട്ടിസ്റ്റ് വരുന്നുണ്ട് പഠിപ്പിക്കാനാണ്, പെട്ടെന്ന് കയ്യിൽ പാട്ട് കാണൂല. അപ്പൊ അങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചേട്ടൻ്റെ 60-ാം പിറന്നാളിന് ഞാനൊരു പാട്ട് എഴുതി. ആ പാട്ട് എഴുതി കൊടുത്തപ്പോൾ ചേട്ടൻ 5 മിനിറ്റ് പോലും എടുത്തില്ല കേട്ടോ ചൂണ്ട് ചെയ്യാനായിട്ട്. ദേശരാഗത്തിലാണ് ചൂണ്ട് ചെയ്യുന്നത്. അപ്പോൾ അന്നിങ്ങനെ കൊടുത്തപ്പോൾ എല്ലാവരും ചോദിച്ചു, ഈ അന്ന് 25 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്, 25 വർഷം കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പാട്ട് എഴുതാൻ പറ്റുമോ, ഇങ്ങനൊരു പൈങ്കിളി മനസ്സ് കാണുമെന്ന് ചോദിച്ചു. അതി പറഞ്ഞല്ലോ സ്നേഹമല്ല, സ്നേഹം കൊണ്ടല്ല അന്നുള്ള ആരാധന ഇന്നും ഉണ്ട്. അത് നമ്മുടെ മനസ്സിന് പോവില്ല. ആ ആരാധന ആണ് എന്നെ കൊണ്ട് അത് എഴുതിപ്പിച്ചത് എന്ന് ഞാൻ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു മാത്ര ഞാനൊന്നു കണ്ടേയുള്ളൂ മനതാരിലാമുഖം പതിഞ്ഞു പോയി, ഒരു നേരം ഞാനൊന്നു കേട്ടേയുള്ളൂ മധുരമാം സ്വരമെന്നിൽ ലയിച്ചു പോയി, ഒരു മാത്ര ഞാനൊന്നു കണ്ടേയുള്ളൂ കരവല്ലികൾ കൊണ്ട് ഉണരാനടുത്തപ്പോൾ മതി മറന്നു ഞാൻ നിന്നു പോയി, കരവല്ലികൾ കൊണ്ട് ഉണരാനടുത്തപ്പോൾ മതി മറന്നു ഞാൻ നിന്നു പോയി, ഒരു വാക്കു മാത്രം കേൾക്കാൻ കൊതിച്ചപ്പോൾ കനവാണതെന്നു ഞാനറിഞ്ഞു പോയി, ആ കഥനം കൊണ്ടെൻ മനം വിതുമ്പിപ്പോയി. ചന്ദന വീണയിൽ ഉണരുവരേതൊരു പന്തുവരാളി സ്വരതരംഗം ശുഭ പന്തുവരാളി സ്വരതരംഗം സങ്കടമലിയാൻ നീട്ടുവരാറൊരു ശങ്കരാഭരണത്തിൻ ലയസുഗന്ധം ചന്ദന വീണ. ട്യൂൺ ചെയ്യുന്ന ട്യൂൺ ഉണ്ടാക്കുന്നതിന് അത്ര താല്പര്യമില്ല. ലിറിക്സ് കിട്ടിയാൽ വെറൈറ്റി ട്യൂൺസ് ഇഷ്ടം പോലെ. കോമ്പിനേഷനിൽ കൂടുതൽ ഇത്രയും പോപ്പുലർ ആവാനുള്ള കാരണം രണ്ടുപേരും ഒന്നിച്ചിരുന്നാ ചെയ്യുന്നത്. ലിറിക്സും ട്യൂണുകളും ഒന്നിച്ചു വരും. പലരുമായിട്ടും ചെയ്യുമ്പോൾ അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ ഇവർ രണ്ടുപേരും കൂടെയുള്ള കോമ്പിനേഷനിൽ അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ. ഓയാടി ഓയാടി ഓണപ്പാട്ടു ഞാലാടി വെറ്റില തിന്നു തൊടുത്ത ചുണ്ടിലൊരോണ പാട്ടു ഞാലാടി ചിങ്ങപ്പൂഞ്ചില്ലകൾ തോറും ഓണപ്പാട്ടു ഞാലാടി ഓണപ്പാട്ടു ഞാലാടി. രാജ സാറിന് സർവസംഗീത സമ്പ്രദായത്തിലും വിജ്ഞാനം ഉണ്ടായിരുന്നു. ക്ലാസിക്കലാണെങ്കിൽ ക്ലാസിക്കൽ, ഫോക്ക് സ്റ്റൈലാണെങ്കിൽ ഫോക്ക് സ്റ്റൈൽ, ഫിലിംസ് മ്യൂസിക്, പിന്നെ സോപാനം. സോപാനത്തിലൊക്കെ അസാമാന്യമായ പാണ്ഡിത്യം ഉണ്ടായിരുന്നു. അല്ല, ഞാൻ എപ്പോഴും ആലോചിക്കുന്നൊരു കാര്യം, ചേട്ടന് ഈ സംഗീത സംവിധാനത്തിൽ ഇത്രയധികം ഹെൽപ്പ് ചെയ്തത് ആകാശവാണിയിലെ ജോലി. കാരണം ആകാശവാണിക്ക് വേണ്ടിയിട്ട് ഈ ഓണക്കാലത്ത് ഇൻവൈറ്റഡ് ഓഡിയൻസ് പ്രോഗ്രാം ഉണ്ടാവും. ആ സമയത്താണ് ഇവരെല്ലാം പണിക്കരേട്ടനാണെങ്കിലും പിന്നെ ഓലി സാറും പിന്നെ ഭാസ്കര മാഷും എല്ലാവരും അപ്പം കൊണ്ട് തുളച്ചിട്ടൊക്കെ ചെയ്യുമ്പം കമ്പോസ് ചെയ്യുമ്പോൾ ഞാൻ കൂടെ ഇരിപ്പുണ്ട്. മോനെ നിനക്കൊന്ന് പാടിക്കൂടത്. പൂമുണ്ടും തോളത്തിട്ട് പൂക്കച്ചക്കെട്ടും കെട്ടി പൂരക്കളി കാണാൻ വന്നു മാരൻ പൂമാരൻ
പൂമുണ്ടും തോളത്തിട്ട് പൂക്കച്ചക്കെട്ടും കെട്ടി പൂരക്കളി കാണാൻ വന്നു മാരൻ പൂമാരൻ പുതുമാരൻ പുതുപുത്തൻ പൂമാരൻ കണ്ണെഴുതി കുറിയിട്ട് കണ്ണെഴുതി കുറിയിട്ട് കാൽകുഴലറ്റം കെട്ടിയ കല്യാണ പ്രായമായ മംഗമാരെ തുടി കിടുക്കിയ മനസ്സിനൊത്ത് കടയിളക്കിയ കണ്ണിനകത്ത് ഒളിഞ്ഞും തെളിഞ്ഞും അൻപുറ്റ മണിമാരൻ വന്നല്ലോ. ശ്രീമാൽ കടൽ ഒരു രണ്ടു വരി പോയ പാട്ടാ പാടും. ശ്രീപാൽകടലിൽ പള്ളി കൊണ്ട് മുകുന്ദ സംഗീതം പഠിക്കുന്ന ഓർമ്മ എന്താ അറിയോ, ഞാൻ കോളേജ് പഠിക്കുന്ന സമയമാണ്, കല്യാണം കഴിഞ്ഞിട്ടില്ല. ഇതുപോലെ നമ്മളെ എഴുതുക്കാലിൽ ഉയരുന്ന റേഡിയോ ചോട്ടിൽ പോയിരുന്ന് എഴുതിയെടുക്കും. എൻ്റെ ഡയറി കയ്യിൽ ഇപ്പോഴും ആ ഡയറി ഇരിപ്പുണ്ട്. കല്യാണം ഏകദേശം നിശ്ചയിച്ച സമയത്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എഴുത്തുകളൊക്കെ അപ്പോഴാണ് അയച്ചു തുടങ്ങിയത്. അപ്പം ഞാൻ ദിവസം പറഞ്ഞു എന്നെ ഓർക്കുന്നുണ്ടെങ്കിൽ സംഗീത പാഠത്തിൻ്റെ ഇടയ്ക്ക് ഒരു ശബ്ദം ഉണ്ടാക്കണം. സത്യത്തിൽ ആലോചിക്കുമ്പോൾ ആരോടും പറഞ്ഞിട്ടില്ല, അല്ല എങ്ങനെ ശബ്ദം ഉണ്ടാക്കണം. അപ്പം രണ്ടു മൂന്ന് പ്രാവശ്യം ശബ്ദം ഉണ്ടാക്കി എന്തൊക്കെ വല്ലാതെ ഓർമ്മയോ. അതൊക്കെ ദേവരാജൻ മാഷ്ടെ മകളുടെ കല്യാണത്തിന് എത്രയോ പാട്ടുകാരെ മാഷ് വേണമെങ്കിൽ വിളിച്ച് പാടിപ്പിക്കാം, കച്ചേരി പാടിപ്പിക്കാം. മാഷ് പറഞ്ഞു എടാ നീയാണ് അന്ന് കച്ചേരി പാടുന്നത്. ചേട്ടൻ ഞാനോ, ആ നീ തന്നെ, ഞാൻ പേരൊക്കെ വെക്കാൻ പോവാം എന്ന് പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു അയ്യോ മാഷ് എത്ര പേരുണ്ട്, വേറെ പലരും പാടാനില്ലേ, അപ്പം ഞാനെന്തിനാണ്, അല്ല നീയാ പാടുന്നു. അപ്പം മാഷൊക്കെ ചേട്ടനിൽ അത്രയും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അന്ന് ഗംഭീരമായിരുന്നു, ഇവിടെ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന കല്യാണമായിരുന്നു. അതിന് ഗംഭീരമായിരുന്നു ചേട്ടൻ്റെ അന്നത്തെ കച്ചേരി. ലളിതഗാനം, ശാസ്ത്രീയ സംഗീതം, നാടൻ പാട്ടുകൾ, മറ്റേ സിനിമാ പാട്ടുകൾ, എന്ത് കവിത, അതെങ്ങനെയാണോ കൈകാര്യം ചെയ്തിട്ടുള്ള തീർച്ചയായിട്ടും ഉണ്ടോന്ന് എനിക്ക് സംശയമാണ്. പിന്നെ പാടാൻ, ഇപ്പൊ കച്ചേരി പാടുമ്പോൾ ഉള്ള ആ ഒരു അരങ്ങ് കാണാനുള്ള ഒരു ഭംഗി, പക്കമേളക്കാരെ എല്ലാവരും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചേട്ടൻ ആ കച്ചേരി. ചേട്ടൻ തന്നെ എൻജോയ് ചെയ്താ പാടുന്നത്, അത് കാണാനും നമുക്കൊരു ഭംഗിയാണ്. ചേട്ടനെ എൻജോയ് ചെയ്താ പാടുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പിന്നെ റീസെന്റ്ലി കച്ചേരി തുടങ്ങിയ സമയത്ത് ഒരു 12 മണിയാകുമ്പോൾ രാജകൃഷ്ണനും ഞാനും കൂടെ അവിടെ പോയി സൗണ്ട് ഒക്കെ ബാലൻസ് ചെയ്ത്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് മൈക്കൊക്കെ ചെക്ക് ചെയ്തെല്ലാം ബാലൻസ് ചെയ്തൊക്കെ വെച്ചിട്ട് അവിടെ ചെന്നിട്ട് മെയിൻ പാടിയ അതിൽ നമ്മൾ ഇന്ന് തലേ ദിവസം ഫിക്സ് ചെയ്ത ഒരു കണക്കോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നുമല്ല പാടുന്നു. അവനിരുന്ന് അന്തം വിടുന്ന കണ്ടോ മൈക്കിലിങ്ങനെ ചരിഞ്ഞിരുന്നിട്ട് എന്നോട് ചോദിച്ചു. അതുപോലെ ആ സൗണ്ട് എഞ്ചിനീയർ അവിടുത്തെ ലോക്കൽ ഔട്ടൊക്കെ വയ്ക്കുന്ന ആൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് പൊലിപ്പിക്കാൻ വേണ്ടി പുള്ളിയായിട്ടൊന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാം, എക്കോ ഒക്കെ ഇട്ട് ഡിലേ ഒക്കെ കൂട്ടി. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഹൗൾ ചെയ്യുന്നു, എന്തോ ഒരു കൊറേ നേരം സ്വരമൊക്കെ പാടുമ്പോഴത്തേക്ക് ഇടയിൽ ഇങ്ങനെ ഹൗൾ ചെയ്തപ്പോഴത്തേക്ക് സ്വരം പാടുന്നതിന്റെ ഇടയിലാ നമ്മള് മറ്റുള്ളവരെ പിടിച്ചിരുത്തി കഴിപ്പിക്കാൻ പറഞ്ഞാൽ അതാണ് ചേട്ടൻ എൻജോയ് ചെയ്തിരുന്നത്. ചേട്ടൻ ചില ജ്യൂസ് ഒക്കെ ഉണ്ടാക്കും, എന്നിട്ട് ബാക്കി വരുന്നവർക്കൊക്കെ അത് നിർബന്ധിച്ചിട്ടുണ്ട്. അല്ല അല്ല ചേച്ചി, ഇപ്പൊ ചേട്ടന്റെ കാര്യം പറഞ്ഞു, ചേട്ടൻ ഇങ്ങനെ എല്ലാരും വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ആഹാരം കൊടുക്കും, അങ്ങനെ ഒന്നുമില്ലേ. പിന്നെ കുറച്ചുനേരമായി മറ്റൊരു ഇത്രയും സമയം ഇരിക്കേണ്ടി വന്നിട്ടില്ല, നേരെ അങ്ങോട്ട് പോകായിരുന്നു. ഒരു മധുരമെങ്കിലും ഇല്ലാതെ നിങ്ങൾ ഓണക്കാലത്ത് പറഞ്ഞു വിടാൻ പറ്റും, പ്രത്യേകിച്ച് ചേട്ടൻ സമ്മതിക്കില്ലല്ലോ.
അമ്പലപ്പുഴ പാൽപായസം കുടിക്കാൻ അമ്പലപ്പുഴ പോകണ്ടേ? ചേച്ചി ഉണ്ടാക്കുന്ന പായസം കുടിക്കണം. അതിന് മുമ്പ് അമ്മയായിരുന്നു, ചേട്ടൻ്റെ അമ്മ അസലായിട്ട് ഉണ്ടാക്കുമായിരുന്നു. അമ്മയുടെ അത് അതുപോലെ ഞാൻ ഫോളോ ചെയ്ത്, എനിക്ക് ഒരു ചെറിയ അഹങ്കാരമുണ്ട്. അപ്പൊ എന്തായാലും ഈ ഓണത്തിന് നമുക്ക് അമ്പലപ്പുഴ പാൽപായസം തന്നെ കിട്ടിയത് ഭയങ്കര ഭാഗ്യം.